യുക്രൈനിലെ റഷ്യൻ അധിനിവേശം 100 ദിവസം പിന്നിട്ട് കഴിഞ്ഞു. ഇതിനിടയിലാണ് ഗ്രീസിനു നേരെ യുദ്ധഭീഷണിയുമായി തുർക്കി രംഗത്തെത്തിയിരിക്കുന്നത്. ഒരു ഭാഗത്ത് റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ലോകരാഷ്ട്രങ്ങളും യുഎൻഉം ഉൾപ്പെടെ ശ്രമങ്ങൾ നടത്തുമ്പോഴാണ് ഗ്രീസിനെയും ഒപ്പം സിറിയയെയും ആക്രമിക്കുമെന്ന് തുർക്കി ഭരണാധികാരി എർദോഗാൻ അറിയിച്ചിരിക്കുന്നത്. ഗ്രീസിന്റെ അധീനതയിലുള്ള ദ്വീപുകളെ നിരായുധീകരിക്കുമെന്നും സിറിയയ്ക്കെതിരെ പോരാട്ടം നടത്തുമെന്നുമുള്ള മുന്നറിയിപ്പാണ് എർദോഗാൻ നടത്തിയിരിക്കുന്നത്. അമേരിക്കയും നാറ്റോയും ഉക്രൈനു വേണ്ടി അണിനിരന്നിരുന്ന പശ്ചാത്തലത്തിൽ മേഖലയിൽ ആയുധ കച്ചവടവും യുദ്ധവുമാണ് തുർക്കി ലക്ഷ്യമിടുന്നത്. കഴിഞ്ഞയാഴ്ച ഗ്രീസിന്റെ പ്രധാനമന്ത്രി ക്രിയോകോസ് മിസ്തോതാക്കീസുമായി യാതൊരുവിധ ചർച്ചയ്ക്കുമില്ലെന്ന് എർദോഗാൻ പ്രഖ്യാപിച്ചിരുന്നു. തുർക്കിക്ക് ആയുധങ്ങൾ നൽകരുതെന്നതിൽ അന്താരാഷ്ട്ര തലത്തിൽ ഗ്രീസ് എടുത്ത നിലപാടുകളാണ് എർദോഗാനെ ചൊടിപ്പിച്ചത്. തങ്ങൾക്ക് അമേരിക്ക നൽകാൻ തീരുമാനിച്ചിരുന്ന F-35 വിമാനങ്ങളുടെ കരാർ ഗ്രീസ് മുടക്കിയെന്നാണ് എർദോഗാന്റെ ആരോപണം. കഴിഞ്ഞ മാർച്ചിൽ കിഴക്കൻ മെഡിറ്ററേനിയൻ മേഖലയിൽ സംയുക്തമായി സുരക്ഷാ കാര്യത്തിൽ പ്രവർത്തിക്കാമെന്ന് ഇസ്താൻബൂളിൽ ചർച്ച നടത്തി പിരിഞ്ഞ ശേഷമുള്ള ഗ്രീസിന്റെ മനമാറ്റമാണ് എർദോഗാനെ ചൊടിപ്പിച്ചത്. ഗ്രീസിന്റെ നീക്കത്തിനെതിരെ തുർക്കി സൈനികമായിട്ടാണ് പ്രതികരിച്ചത്. തുർക്കി യുദ്ധ വിമാനങ്ങൾ ഗ്രീസിന്റെ വ്യോമാതിർത്തി ലംഘിച്ച് പറക്കുകയും കടലിൽ ഗ്രീസിന്റെ അധീനതയിലുള്ള ഏഷ്യൻ അങ്കാര ദ്വീപിന് സമൂഹം യുദ്ധക്കപ്പലുകൾ വിന്യസിച്ചുമാണ് എർദോഗാൻ പ്രകോപനം സൃഷ്ടിച്ചത്. എർദോഗാന്റെ പ്രസ്താവനകൾക്കെതിരെ ഗ്രീസ് ശക്തമായി രംഗത്തെത്തി. ആക്രമണങ്ങളെയും പ്രകോപനങ്ങളെയും വെച്ചുപൊറുപ്പിക്കില്ലെന്നും രാജ്യത്തിന്റെ അഖണ്ഡത കാക്കാൻ ഏതറ്റം വരെയും പോകുമെന്നും ഗ്രീസ് ചാൻസലർ ഒലാഫ് സ്കോൾസ് പറഞ്ഞു. നാറ്റോയും തുർക്കിയുടെ നീക്കങ്ങളെ വിമർശിക്കുന്നുണ്ട്. ജനസംഖ്യയിൽ 90% ക്രിസ്തുമത വിശ്വാസികളുള്ള ഗ്രീസിന്റെ രക്ഷയ്ക്ക് അമേരിക്ക എത്തുമോ എന്നാണ് അന്താരാഷ്ട്ര സമൂഹം നോക്കുന്നത്. നാറ്റോ വിമർശനമായി എത്തിയതു മാത്രമാണ് ഇപ്പോൾ ഗ്രീസിന് ഒരാശ്വാസമായുള്ളത്. ന്യൂസ് ഡെസ്ക്, ന്യൂസിന്റെ മലയാളം.